പ്രൗഢഗംഭീരമായ വേദി. അവിടെ ഒരു എന്റർപ്രണർഷിപ്പ് മീറ്റ് നടക്കുകയാണ്. ബിസിനസ് രംഗത്തെ അതികായകരോടൊപ്പം വേദി പങ്കിടുന്ന സന്തോഷത്തിലാണ് അയാൾ. ആ വേദിയിലിരിക്കുന്ന പലരെയും ആരാധനയോടെയും അത്ഭുതത്തോടെയും നോക്കിയിരുന്ന കാലം അയാൾ ഓർത്തു. തനിക്ക് സംസാരിക്കാനുള്ള അവസരം വന്നപ്പോൾ ഏറെ വിനയത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരു മീൻകാരനാണ്. രാവിലെ നിങ്ങളുടെ വീട്ടുപടിക്കൽ MITയിലെത്തുന്ന മീൻ വിൽപ്പനക്കാരൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഉറച്ച ശബ്ദത്തോടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ സദസ് പലപ്പോഴും നിശബ്ദമായി. പലപ്പോഴും വേദിയിൽ കരഘോഷം മുഴങ്ങി. പലരുടെയും മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ തെളിച്ചം വിരിഞ്ഞു. ഇത് മാത്യു ജോസഫ്. മീൻ കച്ചവടം എന്ന ഗ്ലാമർ ഇല്ലാത്ത ജോലിയെ ഗ്ലാമറുള്ള പ്രതീക്ഷയുടെ പ്രതീകമാക്കി മാറ്റിയ ഒരാൾ. കടലിൽ കിടക്കുന്ന കുഞ്ഞൻ നത്തോലി മുതൽ വമ്പൻ ശ്രാവിനെ വരെ ലോകത്തിന്റെ തീന്മേശയിലെത്തിച്ച വ്യക്തി. ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം എന്ന ഗ്രാമത്തിലാണ് മാത്യു ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സീഫുഡ് എക്സ്പോർട്ട് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി നേടി. മീനുകളോടുള്ള ഇഷ്ടം കണ്ട് അദ്ദേഹത്തെ കമ്പനി പർച്ചേസിംഗ് സെക്ഷനിലെ അസിസ്റ്റന്റ് മാനേജറാക്കി. അവിടെ നിന്ന് 11 വർഷത്തിന് ശേഷം സ്വന്തമായി ഒരു ബിസിനസ് എന്ന ആഗ്രഹത്തിൽ ജോലി രാജിവെച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് സീഫുഡിന് വേണ്ട റോ മെറ്റീരിയൽസ് കയറ്റി അയക്കുക എന്ന ബിസിനസ് ആരംഭിച്ചു. 2008 സാമ്പത്തിക മാന്ദ്യം ആ ബിസിനസിനെ അടച്ചുപൂട്ടലിൽ എത്തിച്ചു. സമ്പാദ്യങ്ങൾ വിറ്റ് കടങ്ങൾ വീട്ടി. നിരന്തരമായ നിരീക്ഷണത്തിലൂടെ വീണ്ടും പുതിയൊരാശയം. പരമ്പരാഗത വ്യവസായത്തിലേക്ക് മോഡേൺ ടെക്നോളജിയെ കൊണ്ടുവരിക. അങ്ങനെ 2012 സീ ടു ഹോം എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് ആരംഭിച്ചു. പിന്നീട് ആ ബിസിനസ് 2015 ഒരു സുഹൃത്തുമൊത്ത് ഫ്രഷ് ടു ഹോം എന്ന പേരിൽ വിപുലീകരിച്ചു. ഫ്രീസ് ചെയ്ത മീനിനു പകരം ഫ്രഷായ മീൻ അങ്ങനെ ഉപഭോക്താക്കളിലേക്കെത്തി. ആദ്യം ഇന്ത്യൻ വിപണിയും പിന്നീട് ലോക വിപണിയും ഈ മത്സ്യക്കച്ചവടക്കാരൻ എത്തിപ്പിടിച്ചു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, അമേരിക്കൻ DFC, ദുബായ് ഗവൺമെന്റ്, അബുദാബി ഗവൺമെന്റ് തുടങ്ങിയ ഭീമന്മാർ ഫ്രഷ് ടു ഹോമിൽ നിക്ഷേപമിറക്കി. ഇന്ന് 2 പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം 17,000 പേർ ഫ്രഷ് ടു ഹോമിൽ ജോലി ചെയ്യുന്നു. 4,500 കോടി ആസ്തി സ്വന്തമാക്കി നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ആരംഭിച്ച മീൻ കച്ചവടം വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ്. തന്റെ മുന്നിലേക്കെത്തുന്ന ഓരോ പുതു സംരംഭകരോടും മാത്യു ജോസഫിനെ ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇവിടെ ചെയ്യുന്ന മീൻ കച്ചവടത്തെ പോലും ലോക സാമ്പത്തിക ശക്തികൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ശുഭദിനം.